അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണുന്നു, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ യതനഫസ ഫിൽ ഇനായി, പാത്രത്തിൽ ശ്വാസ വിടുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖണ്ഡിതമായിട്ടും നിരോധിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്, ഞങ്ങൾ കുടിക്കുമ്പോൾ, സാധാരണ വെച്ച തന്നി കുടിക്കുമ്പോൾ അല്ലെങ്കിൽ കോഫി ചായ ഇതുപോലത്തെ കുടിക്കുമ്പോൾ ഞങ്ങളെ ശ്വാസത്തെ ഞങ്ങൾ പലപ്പോഴും ആ കുടിക്കുന്ന പാത്രത്തേക്ക് ഞങ്ങൾ ഗ്ലാസ്സുക ലോട്ടുക ഞങ്ങൾ നക്കട വിടലുണ്ട്. ഇത് തീരാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിരോധിച്ചുകൊണ്ടിരുന്നിട്ട്, അപ്പോൾ അത് വൈദ്യകീയമായിട്ടും ഡോക്ടർമാരും ചെല്ലാറ് ഞങ്ങൾ ശ്വസിക്കടെ ആ വായു ഓക്സിജനായെങ്കിൽ തിരിച്ചിട്ട് ഞങ്ങളെ വായിൽ നിന്നിട്ട് മൂക്കിൽ നിന്ന് പുറത്ത് പണ്ടേ ആ വായു അത് കാർബൺ ഡയോക്സൈഡായിട്ട് മാറും. അപ്പോൾ പല വിഷക്കാരി അംശ അത് ലിക്വിഡ്, അപ്പോൾ അത് ഞങ്ങൾ പുറത്ത് വിടുമ്പോൾ അത് ഞങ്ങൾ കുടിക്കുന്നതൊക്കെ ഞങ്ങൾ വിട്ടണ്ടായെങ്കിൽ അതിൽ വിഷക്കാരി അംശ ചേർന്നിട്ട് ഞങ്ങളെ ശരീരത്തിൽ അത് ഹാനി ഉണ്ടാക്കരുത്. അപ്പോൾ അതുക്കായിട്ട് പണ്ടേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വിരോധിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ വിടവോ തീരാറുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ജാഗ്രത ആക്കണം. ഇനി പല ആൾമാരും വെച്ച തന്നി കുടിക്കുമ്പോൾ അല്ലെങ്കിൽ ചായ കുടിക്കുമ്പോൾ അതിൽ ഊതലുണ്ട് ഗ്ലാസ്സിൽ, അതിൻ്റെ ചപ്പാക്കി പോയിട്ട് ബായി കൊണ്ട് ഊതലുണ്ട്, അതും നല്ലല്ല, ആ തടിക്ക ഹാനിയാക്കട്. അപ്പോൾ നിങ്ങൾക്ക് ചപ്പാക്കു ഉദ്ദേശം എന്തെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ട് ഞങ്ങൾ ചപ്പാക്കണമല്ലാണ്ട് ഞങ്ങൾ ഊതിട്ട് എന്താക്കോ തീര, ചപ്പാക്കോ തീര. അപ്പോൾ അത് അതിലും പെട്ടിട്ട് ഞങ്ങൾ അതിൽ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ആരോഗ്യത്തോടു കൂടുള്ള ദീർഘായുസ്സ് തന്നെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.